ഡിഫൻബാച്ചിയ ഒരു സംഭവമാണ് കേട്ടോ. സിറ്റ് ഔട്ട് നിറഞ്ഞ ഒറ്റ ചെടി മതി, അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബുഷിയായിട്ട് വന്നതെന്ന് രണ്ടു മൂന്ന് പേര് ഇപ്പോൾ എന്നോട് അടുപ്പിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. എന്താ ഇപ്പോൾ കാണിച്ചുതരാം. ഇതിങ്ങനെ ഏകദേശം ചട്ടിയുടെ ആ മൺഭാഗത്ത് നിന്നും ഒരു അടി പൊങ്ങിക്കഴിഞ്ഞാൽ അത് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഭംഗി കുറയും. നീളത്തിൽ പൊങ്ങി നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെ പിന്നീട് അതിൻ്റെ താഴെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് താഴെ ചേർക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ചെയ്യണം. ആദ്യം നമുക്ക് ഒരു ഡപ്പ് എടുത്തിട്ട്, ഏതൊരു കുപ്പിയാണ്, ആ കുപ്പിയുടെ രണ്ടറ്റവും പ്ലാസ്റ്റിക് കുപ്പിയുടെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിനകത്ത് ചകിരിച്ചോറും ചാണകപ്പൊടിയും നിറച്ച് വെച്ച് ഒരു മാസം മുമ്പ് തന്നെ അത് തയ്യാറാക്കി. അപ്പോൾ നമ്മളത് നനവ് കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ ചെനപ്പുകൾ വന്നു തുടങ്ങി. അടുത്ത പ്ലാന്റിനുള്ള ഉത്ഭവം അങ്ങനെയാണ് നമ്മൾ അടുത്ത പ്ലാനിലേക്ക് വന്നത്. ആറെണ്ണം ഉണ്ടേ, ഈ ആറെണ്ണത്തിൽ നമുക്കൊരു രണ്ടെണ്ണം മാത്രമേ അവിടെ നിർത്തിയാൽ മതി, ബാക്കിയുള്ളത് നമുക്ക് അടുത്തയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ഞാനത് എടുക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു കത്തി, അണുബാധ ഇല്ലാതിരിക്കാൻ, അതായത് ഫംഗസൈഡിൽ മുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കത്തി എടുക്കുക, ചരിച്ച് പതുക്കെ ഒന്ന് കട്ട് ചെയ്യുക. ചരിച്ച് കട്ട് ചെയ്യേണ്ടത് വെള്ളം തെറിച്ച് പെട്ടെന്ന് ഒഴുകി പോകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരല്പം ചരിച്ചാണ് ഇത് കെട്ടിയിട്ടുള്ളത്. കട്ട് ചെയ്തതിന് ശേഷം അടുത്ത ചട്ടിയിലേക്ക് വയ്ക്കുക. ഈ പ്ലാന്റിനുള്ള പ്രത്യേകത, ഇതിന് പ്രത്യേകിച്ച് കൂടുതലായ ശ്രദ്ധ വേണ്ട, എന്നാൽ നല്ല രീതിയിലിരിക്കുന്ന ഒരു പ്ലാന്റാണ്. വിഷാംശം ഉണ്ടാകും ഇതിൻ്റെ ഇലയ്ക്കെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കാര്യമായി നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇൻഡോറായിട്ട് വയ്ക്കാൻ അതിമനോഹരമായ പ്ലാന്റാണ്. ഇനി നമ്മളിതിനകത്തേക്ക് വയ്ക്കുക. വെറുതെ പൂഴിയിലാണ് നടുന്നത്, നട്ടതിന് ശേഷം വേര് പിടിച്ചതിന് ശേഷം മാത്രം അതിന് വളപ്രയോഗം നടത്തിയാൽ മതിയാകും. ഇത് ഞാൻ പെട്ടെന്ന് ഒരു സൂര്യപ്രകാശം ഏക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിയാണ്. സ്റ്റെയറിൻ്റെ മുകളിൽ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് ഉണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഭിത്തിയിലും ഇതേ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങളത് മാറ്റും. അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ മനോഹരമായിട്ട് നമുക്കും ഇതുപോലത്തെ ഒരു ചെറിയ ചെടി, പ്രത്യേകിച്ച് ചിലവില്ലാത്ത ശ്രദ്ധ കുറവുള്ള ചെടി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി മനോഹരമാക്കാൻ പറ്റും. ഡിഫൻബാച്ചിയ അപ്പോൾ നമുക്ക് കളയാതെ പിടിക്കേണ്ടുന്ന ഒരു ചെടിയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഇനി മുകളിലേക്ക് വെച്ച് ആ കോണിച്ചോട്ടിലേക്ക് വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. ആ ചെടി മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇവിടുന്ന് മുകളിലേക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭിത്തിക്ക് അനുയോജ്യമായ ഇലയായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ചെയ്യണം, നിങ്ങൾ ശ്രമിച്ചു നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.